വൃക്ഷത്തൈ നടിയിൽ ക്രമക്കേടിലും എൻ ടി സാജൻ ഐ എഫ് എസിന് പങ്കെന്ന അന്വേഷണ റിപ്പോർട്ട്. 26,000 മരത്തൈകൾ നട്ടതിൽ ക്രമക്കേട് നടന്നു. 13 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. മുട്ടിലിൽ മരമുറി കേസിന് പിന്നാലെയാണ് വൃക്ഷത്തൈ നടിയിൽ ക്രമക്കേടിലും സാജന്റെ ഇടപെടൽ പുറത്തുവന്നത്. ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്ററുടെ റിപ്പോർട്ട് ന്യൂസ് 18 കിട്ടി. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ ഇത്രയധികം 26,000 മരത്തൈകളുടെ ക്രമക്കേട് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്രമക്കേട് ഏത് തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ച ഈ വൃക്ഷത്തൈ നടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ന്യൂസ് 18 മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. വലിയ തോതിലുള്ള ക്രമക്കേടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എസ്റ്റിമേറ്റ് എല്ലാം തന്നെ തിരുത്തുകയും എസ്റ്റിമേറ്റിലെല്ലാം തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവന്നിരുന്നു. ആ സമയം ഇത് വിവാദമായതിനെ തുടർന്ന് ഈ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം കൺസർവേറ്ററായ കീർത്തി ഐ എഫ് എസ് ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഗംഗാസിംഗ് നൽകിയ റിപ്പോർട്ടിലും ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് കൃത്യമായൊരു പരാമർശമൊന്നുമില്ലായിരുന്നു. തുടർന്നാണ് വനമന്ത്രി ഇടപെട്ട് ഇതിൽ ഈ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ വിംഗ് കൺസർവേറ്ററായ ജെ ദേവപ്രസാദ് ആണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ റിപ്പോർട്ടിലുള്ളത് 13 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് അതിലൊന്ന് നമുക്ക് ഈ മുട്ടൽ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനാകുകയും ഭരണകക്ഷിയിലെ ഉന്നതരുടെ സംരക്ഷണത്തിൽ തിരിച്ചുവരാൻ, അതായത് നടപടിയൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുകയും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ ചുമതല നൽകിയത് വിവാദമാവുകയും ചെയ്ത എൻ ടി സാജൻ ഐ എഫ് എസ് ആണ്. അദ്ദേഹം വിരമിക്കാൻ ഇനി 4 മാസം മാത്രമിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു ആരോപണം കൂടി പുറത്തുവരുന്നത്. ഈ 13 ഉദ്യോഗസ്ഥരിൽ എൻ ടി സാജൻ കൂടാതെ മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള എം പത്മനാഭൻ എന്ന റേഞ്ച് ഓഫീസർ കൂടിയുണ്ട്. നമുക്കറിയാം മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനെ ഈ 2 ഉദ്യോഗസ്ഥരുണ്ട്. ഇത് കൂടാതെയാണ് മറ്റുള്ളവരുള്ളത്. അതായത് രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് 6 വരിയാക്കുന്നതിന്റെ ഭാഗമായി 2,354 മരങ്ങളാണ് വെട്ടുന്നത്. ഇതിന് പകരമായി ഇതിന്റെ 26,000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കണമെന്നായിരുന്നു ഇതിന്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1,61,00,000 രൂപ ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് സാമൂഹിക വനവൽക്കരണത്തിന് വേണ്ടി നൽകിയിരുന്നു. ഇത് മാഹി കോട്ടപ്പള്ളി കനാൽ റോഡ്, എൻ ഐ ടി ക്യാമ്പസ്, വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ, മുക്കം എം എ എം ഒ കോളേജ് എന്നിവിടങ്ങളിൽ നട്ടു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ കരിഞ്ഞു പോവുകയായിരുന്നു. കാര്യമായി ഇത് പരിപാലിക്കുകയൊന്നും ചെയ്യാതെ ഒരു വഴിപാട് പോലെ ഈ തൈകൾ നട്ട ശേഷം ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോവുകയായിരുന്നു. ഇതിലാണ് വലിയ, അതായത് ഇതിലുപയോഗിച്ച ചാണകം വാങ്ങിയതിൽ പോലും വലിയ ക്രമക്കേട് പുറത്തു വന്നിരുന്നു. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിലെല്ലാം തന്നെ മാറ്റം വന്നു. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് കണക്കുകൾ പരിശോധിക്കാതെയും നാട്ടിലെ വില നിലവാരം നോക്കാതെയും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയതാണ് എൻ ടി സാജൻ, എം ജോഷിൽ എന്നിവരുടെ പിഴവ്, ഉന്നത ഉദ്യോഗസ്ഥരായ 2 പേരുടെയും പിഴവെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജോലികൾ ഇരട്ടിപ്പിച്ച് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയതിൽ എസ് എഫ് ഒമാരായ സി അനൂപ് കുമാർ, കെ ബിജു, കെ പ്രദീപ് കുമാർ, റേഞ്ച് ഓഫീസർ വിജീഷ് കുമാർ എന്നിവരും പിഴവുകൾ വരുത്തിയെന്ന് പറയുന്നുണ്ട്. വിലയും കണക്കുകളും പരിശോധിക്കാതെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയത് റേഞ്ച് ഓഫീസർ പത്മനാഭനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ പത്മനാഭനെ കുറിച്ചാണ്. മുട്ടിൽ മരം കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അന്വേഷണ വിധേയമായി നടപടി ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഓഫീസ് ജീവനക്കാരായ കെ ബിജു, എം സ്മിത, പി ബി ഉഷ, ഗിരീഷ്, ശിവകുമാർ, സുഭാഷ് കുമാർ എന്നിവരും പരിശോധനയിൽ പിഴവുകൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ ടി സുഭാഷ് കുമാറും, സുഭാഷ് കുമാർ കഴിഞ്ഞ വർഷം വിരമിച്ചു, എം പത്മനാഭൻ, അതായത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ റേഞ്ച് ഓഫീസർ മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എൻ ടി സാജൻ ഐ എഫ് എസ്, പി ബി ഉഷ എന്നിവർ വിരമിക്കുന്നതിന്റെ തിരക്കിലാണെന്നും വിരമിക്കാനിരിക്കുകയാണെന്നും റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉന്നത ഉദ്യോഗസ്ഥരറിയാതെ ഇത്രയും വലിയൊരു ക്രമക്കേട് ഇതിനകത്ത് നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സ്വാഭാവികമായും ഇതിന്റെ അന്ന് ഇതിന്റെ തലപ്പത്തുണ്ടായിരുന്ന സാജനാണ്. എസ്റ്റിമേറ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയതിൽ സാജന്റെ പങ്ക് വളരെ വലുതായിരുന്നു. സ്വാഭാവികമായും സാജന്റെ കീഴിലുള്ളവരായിരുന്നു ബാക്കി വരുന്ന ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. ആ ഒരു കാലയളവിൽ നടന്നിരിക്കുന്ന വലിയൊരു അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. 13 ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി. എൻ ടി സാജൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടുള്ളത്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.